നമസ്കാരം അഞ്ചപ്പത്തിനും രണ്ട് മുട്ടക്കറിക്കും നൂറ്റി എൺപത്തി നാല് രൂപ പണം ഈടാക്കിയതിനെതിരെ ആലപ്പുഴ എം എൽ എ ചിത്തരഞ്ജൻ വലിയ ദേഷ്യത്തിലാണ് നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് പ്രത്യേകിച്ചും സാധാരണ ഭക്ഷണശാലകളിൽ നിന്നെല്ലാം അമിത വില ഈടാക്കുന്നത് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഒരു വലിയ പ്രശ്നമാണ് പാവപ്പെട്ടവന് അല്ലെങ്കിൽ സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വില ഭക്ഷണ സാധനങ്ങൾക്ക് നിശ്ചയിച്ചുകൊണ്ട് അതിൽ വലിയ ലാഭം സ്വീകരിച്ച് ലാഭം നേടി കൊള്ളലാഭം നേടുന്ന ഈ ഹോട്ടൽ മുതലാളിമാരുടെ ഈ നയം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായും ഈ ഹോട്ടൽ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകണം ഇന്ന് എം എൽ എയുടെ വരവോടുകൂടിയാണ് അവിടെ ഈ ഒരു വഴിത്തിരിവ് ഉണ്ടായത് എന്ന് തന്നെ പറയാം ഭക്ഷണ സാധനങ്ങൾ അമിതമായ വിലയിൽ വിൽക്കുക ഭക്ഷണ സാധനങ്ങൾ വേണ്ടത്ര ശുചിത്വമില്ലാത്ത രീതിയിൽ വിൽക്കുക ഗുണനിലവാരമില്ലാത്ത രീതിയിൽ വിൽക്കുക പഴകിയതും ഉപയോഗശൂന്യമായതുമായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതെല്ലാം വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എം എൽ എയുടെ ഈ ഇടപെടൽ ആശ്വാസകരം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ ആലപ്പുഴ എം എൽ എ ചിത്തരഞ്ജൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം കൂടുതൽ ഈടാക്കിയപ്പോഴാണ് പ്രശ്നമുണ്ടായത് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു ഹോട്ടലിനെതിരെ നടപടി വന്നിരിക്കുന്നു ഇന്നീതാ ഹോട്ടലിൽ പരിശോധന നടക്കുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെതടക്കമുള്ള പരിശോധനകളിൽ ഹോട്ടലുകളിൽ നടക്കുകയാണ് ഈ പറയുന്ന വിവാദത്തിലായ ഹോട്ടലിൽ നടക്കുകയാണ് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആലപ്പുഴ എം എൽ എ ചിത്തരഞ്ജൻ ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ എത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അദ്ദേഹം പരാതിപ്പെട്ടത് നല്ലതു തന്നെയാണ് പക്ഷേ ഇത്തരം അനീതികൾ ഹോട്ടലുകളിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് നിരവധി നിരവധി സംഭവങ്ങൾ കേരളത്തിൽ മായം കലർന്ന ഭക്ഷണം വിൽക്കുക അമിതവിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക വലിയ രീതിയിൽ അല്ലെങ്കിൽ മീറ്ററിൽ നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ മീറ്റർ ഇല്ലാതെ ഓട്ടോ ഓടിക്കുക ഏതെങ്കിലും പ്രത്യേക റൂട്ടുകളിലേക്ക് സവാരി പോകാനായി നിരസിക്കുക അല്ലെങ്കിൽ അതിനെ പോകാൻ വിസമ്മതിക്കുക കൂടുതൽ പണം ഈടാക്കുക കരിഞ്ചന്ത പുഴുത്തിവയ്പ്പ് ഇതിൽ നിന്നെല്ലാം കേരളം മുക്തമാണ് എന്ന് പറയാതെ വയ ഇത്തരത്തിലുള്ള അനീതികൾ നിരവധി നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം ആലപ്പുഴ എം എൽ എക്ക് ഇതിൽ വലിയൊരു മനോവിഷമവും കോപവും എല്ലാം ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാല് ഇരുമ്പ് തൂണുകളും ഒരു തകര ഷീറ്റും നട്ടിയിട്ട് ഖജനാവിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഇങ്ങനെ ധൂർത്തടിച്ച് കൊണ്ട് ആ ധൂർത്തിൻ്റെ പര്യായമായി വഴിയോരങ്ങളിൽ നിൽക്കുന്ന വിശ്രമ കേന്ദ്രങ്ങൾ നാം കാണാറുണ്ട് എന്തിനാണ് ഒരു പാവപ്പെട്ടവന് വീട് നൽകാൻ നാല് നാലര ലക്ഷം രൂപ നൽകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പേർക്ക് മാത്രം മഴ നനയാതെ കൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന ഒരു വിശ്രമ കേന്ദ്രത്തിന് നമ്മുടെ സർക്കാർ ചെലവാക്കുന്നത് പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് സാധാരണക്കാരന് കാണാവുന്ന തരത്തിൽ വലിയ ബോർഡുകളിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളിൽ എം എൽ എയുടെ പേരുകളടക്കം കൊത്തിവെച്ച വെയിറ്റിംഗ് ഷെഡുകൾ നമുക്ക് നമ്മുടെ പാതയോരങ്ങളിലെല്ലാം കാണാൻ സാധിക്കും ഇത്തരത്തിൽ അമിതമായി പൊതുഖജനാവിൽ നിന്നും പണമെടുത്ത് ദുരുപയോഗം ചെയ്യുന്ന ജനപ്രതിനിധികൾക്കുമെതിരെ നടപടി ആവശ്യമല്ലേ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് ചിത്തരഞ്ജൻ്റെ പേരിലുള്ള വെയ്റ്റിംഗ് ഷെഡുകൾ വന്ന് തുടങ്ങിയോ എന്നറിയില്ല തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത്തരം വിശ്രമ കേന്ദ്രങ്ങൾ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശ്രമ കേന്ദ്രങ്ങളും ഹൈമാസ് ലൈറ്റുകളുമെല്ലാം തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ധൂർത്ത് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ആ പദ്ധതിക്ക് എത്രയാണോ തുക വേണ്ടത് അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ചെലവാക്കിക്കൊണ്ട് ഈ വലിയ രീതിയിലുള്ള ധൂർത്ത് പൊതുജന പണം എടുത്ത് ഇങ്ങനെ ധൂർത്തടിക്കുന്നത് ആ പദ്ധതികൾ നമുക്കിനിയും ഉള്ളൂ ബില്ല് കണ്ടപ്പോൾ ദേഷ്യം വന്ന ജനപ്രതിനിധി ഈ വെയ്റ്റിംഗ് ഷെഡുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രങ്ങൾ കാണുമ്പോൾ ജനത്തിന് വരാൻ സാധ്യതയുള്ള കോപം കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഒരു എം എൽ എ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കോറികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വ്യവസായ ബാറുകളിൽ നിന്നും വ്യവസായ വ്യാപാരി വ്യവസായികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ജനപ്രതിനിധികൾ ആലോചിക്കണം ഇത്രയും വലിയ ബില്ലുകൾ ഒരു ദിവസം അവരുടെ കൈകളിലേക്കും എത്തും എന്ന് മനസ്സിലാക്കണം സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തെ കരുതി തീർച്ചയായിട്ടും എം എൽ എക്ക് പരാതിപ്പെടാം ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എം എൽ എക്ക് ചൂണ്ടിക്കാണിക്കാം അത് അവസാനിപ്പിക്കാം അതാണ് എം എൽ എയുടെ ധർമ്മവും പക്ഷേ സ്വന്തമായി പൊതുഖജനാവ് കൊള്ളയടിക്കുമ്പോഴും സ്വന്തമായി കണ്ണട വാങ്ങാനും തോർത്തുവാങ്ങാനും യാത്രാ ചെലവായിട്ടും ചികിത്സാ ചെലവായുമെല്ലാം ലക്ഷങ്ങൾ എഴുതിയെടുക്കുന്ന ജനപ്രതിനിധികൾ ഈ വലിയ വലിയ ബില്ലുകൾ ഓർക്കണം അവരും പൊതുജനത്തോട് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് ഇത് മനസ്സിലാക്കിയാൽ നന്ന് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്